ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടാബർനാക്കിൾ ഓഫ് പ്രെയ്സ് ചർച്ച്. നിങ്ങളെല്ലാവരും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വി സോ ഗ്ലാഡ് ദറ്റ് യു കുഡ് ട്യൂൺ ഇൻ ദിസ് മോർണിംഗ് ആൻഡ് വാച്ച് അസ് ലൈവ് ആൻഡ് വർഷിപ്പ് വിത്ത് അസ് ടുഗദർ. വചനത്തിൽ പറയുന്ന പോലെ, എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് ഹിസ് കോർട്സ് വിത്ത് പ്രെയ്സ്. ആമേൻ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ആമേൻ നന്ദിയോട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യു നോ, ദ ലോർഡ് ഈസ് ഗോയിങ് ടു ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ ആർ ലൈവ്സ്. ഈവൻ ഇൻ ദിസ് മോർണിംഗ് ഐ പ്രേ ദറ്റ് ഹീസ് ഗോയിങ് ടു സ്പീക്ക് ടു അസ് ത്രൂ ദ സോങ്സ്, ത്രൂ ദ വേർഡ്. Hallelujah. Just one word for the kids as well, if they are sitting with you. Makale, be rejoicing at this time. Amen. Nammal ippo lockdown aanengilum onnum kaananum pattunnilla, but one time is going to come and we will sing together, we will rejoice together. Hallelujah. So ningal ellarum santoshathode irikka. Amen. By the way, Kingdom Kids is there, Sunday school is going on, so be in touch. We will worship God. Now is the time for worship, so receive from what God is going to give into our lives. He's going to pour out himself into our lives this morning. So let's worship him and give praise to God. Amen. പാപരോഗത്ത്
ശക്തനായവനേ യേശുവിൻ രക്തം ഓ യേശുവിൻ രക്തം
യോഗ്യമായോ യേശുവിൻ രക്തം കഴുകലാ Amen. There is healing in the blood of Jesus. Hallelujah. We believe in your blood, oh God, this morning. Hallelujah. Thank you for your deliverance, Father. We bless your name together. Hallelujah. നമുക്ക് അടുത്ത പാട്ട് ചേർന്ന് പാടുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. ആമേൻ. ഓ, എൻ്റെ ഭാരങ്ങളെല്ലാം വഹിക്കുന്നവൻ കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയാ. നമുക്കിന്ന് എന്തിനെന്ന് ചോദിക്കാനുള്ള, you know, let's not ask God why is this happening. Amen. എന്റെ നന്മയ്ക്കായി എന്ന് അറിയുന്നു ഞാൻ. Hallelujah. For what he does for us is for our good. Hallelujah. So let's praise God today and thank you. Father, we thank you for your love in our lives, oh Lord. Hallelujah. Oh, we bless you, Father. ചെറുപാടികളെ, എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ അറിയുന്നവൻ,
Hallelujah. Thank you, Jesus.
bless you together this morning, Abba. Angeye vaazhthunna karthave, angeye sthuthikkunna karthave. Oh, Yeshu maathram mathi, Yeshu maathram mathi. We worship you, we worship you, Jesus. Namukellarkkum irikkunna irthane namukku naavullam thornaatte. Hallelujah. For our God is great and he's greatly to be praised. Oh, we worship you. You are worthy, you are worthy, you are worthy, Jesus. Oh, hallelujah. Yeshunatha ninde. Yeshunatha ninde. എന്റെ കോട്ടയും ശൈലവും എന്റെ കോട്ടയും ചേർന്ന് വാഴ്ത്തുന്നു ഞാൻ അത്യുന്നത വാനവും ഭൂമി ക്ഷമിച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നത വാനവും ഭൂമി ക്ഷമിച്ചവനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനാ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനാ യേശുദാ യേശു യേശുനാഥ നീ എന്നാ ഓ
യേശുനാഥ, യേശുനാഥ, നീ എൻ്റെ ദൈവം, യേശുവാ, യേശുനാഥ, നീ എൻ്റെ ആശ്രയം, യേശുനാഥ. എല്ലാവരും ശബ്ദം ഉയർത്തി, ഓ നീ ശൈലം, എൻ്റെ കോട്ട, നീ മാത്രമേ. Oh yes, we praise you, God, for your name is great. It is greatly to be praised. Hallelujah. Thank you, Lord. Athyunnathanaalani. Oh, hallelujah. Hallelujah. Vallaban. Oh, we praise you, Yeshua. Thank you, Jesus. എല്ലാവർക്കും എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ എന്ന് സ്തുതിക്കാം. Come on. For he is good. Our God is great. Hallelujah. Amen. Oh, his name is worthy, worthy, worthy. Yes, you are. Jesus. Jesus. Hallelujah. Oh, mundola valla. അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായി. നിരക്കുക നിരക്കുക നിൻ ജീവൻ
നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ നന്ദിയാൽ നിന്നെ ഘോഷിക്കുവാൻ, നിറയ്ക്കുക നിൻ നന്ദിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, നിറയ്ക്കുക നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ, നിറയ്ക്കുക നിറയ്ക്കുക നിൻ അഗ്നി നിറയ്ക്കുക നിൻ ശക്തി നിറയ്ക്കുക നിൻ ജീവനാൽ, ഓ അങ്ങെ ഘോഷിക്കുവാൻ. Good to know say, ഓ good to know ആരെയോളവും പോരാ. Yes Lord, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട്. പ്രശ്ന കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ നിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. COVID-19 അല്ലെങ്കിൽ കൊറോണ എന്നുള്ളത് വലിയ പ്രശ്നമായി ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യവർഗം അതിനോട് അടരാടി ജയിക്കുവാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റുകൾ ഭരണാധിപന്മാർ നമ്മോടൊപ്പം നിൽക്കുന്നു. സർവശക്തനായ ദൈവം അവർക്ക് വേണ്ട ബുദ്ധിയും ആലോചനയും വിവേകവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായിരിക്കുന്നവരെ യേശു സൗഖ്യമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ട് ഈ പ്രശ്നത്തെ വേഗത്തിൽ അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമെന്ന് നാം വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിൽ കൂടെ മാത്രമേ ഈ വ്യാധി നീങ്ങിപ്പോവുകയുള്ളൂ. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്. ബുദ്ധിയോടെയും ജ്ഞാനത്തോടെയും വിവേകത്തോടും കൂടി നമ്മൾ വർത്തിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് പ്രപഞ്ചത്തിന്മേലും ബാധകളുടെ മേലും വൈറസിൻ്റെ മേലും പാൻഡമിക്കിന്മേലെല്ലാം അധികാരമുണ്ട്. ആകയാൽ നമുക്ക് ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിലെ യോനായുടെ പ്രവചനം അതിന് 3:1 വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോനായുടെ പ്രവചനം 3:1 യഹോവയുടെ അരുളപ്പാട് 2 യോനായ്ക്ക് ഉണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കിടന്ന് ആദ്യം 1 വഴി ചെന്ന് ഇനി 40 കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ച് പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവനും ചെറിയവനും ഒരുപോലെ രട്ടുപറ്റു. ഇവിടെ നാം വായിക്കുന്ന ഭാഗം, യോനായിക്ക് യഹോവയുടെ അരുളപ്പാട് 2 1 ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് യോനായിക്ക് 1 ഉണ്ടായത് നാം വായിക്കുന്നു. 1 അരുളപ്പാടിനെ തിരസ്കരിച്ചുകൊണ്ട് തന്റെ മേലുള്ള ദൈവത്തിന്റെ മിഷനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി നിനവേ എന്ന് പറയുന്ന മഹാനഗരത്തിൽ ദൈവത്തിന്റെ ദൂത് ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന യോന
ദൈവിക ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അതിന് വിപരീതമായ ദിശയിലേക്ക് പോകുന്നത് നാം അങ്ങനെ കാണും. തർശീശിലേക്ക് കൂലി കൊടുത്ത് കപ്പലിൻ്റെ ടിക്കറ്റ് എടുത്ത് താൻ ആ ദിശയിലേക്ക് പോകുന്നു. കാരണം ദൈവം പറഞ്ഞ, ദൈവം ഏൽപ്പിച്ച ദൗത്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടായ മിഷൻ ആയിരുന്നു. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക്, ദൈവത്തിൻ്റെ ജനത്തിന് മാൻഡേറ്ററി ആയിരിക്കുന്ന ഒരു മിഷനുണ്ട്. മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിലൊക്കെയും നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ യാത്ര ചെയ്യണം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം, വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. അപ്പോൾ പുതിയ നിയമ സഭയ്ക്കൊരു ദൗത്യമുണ്ട്. പഴയ നിയമസഭ അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. പുറപ്പാട് 19:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭൂമിയിലൊക്കെയും നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനം, ഒരു സമ്പത്തായിരിക്കും. നിങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ, എൻ്റെ ഈ ന്യായപ്രമാണം കേട്ട് ശ്രദ്ധയോടെ അനുസരിച്ചാൽ എന്ന് ദൈവരോട് പറഞ്ഞു. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമായിരിക്കും. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ജാതികളുടെ മധ്യത്തിൽ സത്യദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ള ദൗത്യമായിട്ടാണ്. പുതിയ നിയമ സഭയെ നോക്കി യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ഭൂമിയിൽ ദൈവം പുതിയ നിയമ സഭയാക്കി വച്ചിരിക്കുന്നത് ഒരു ദൗത്യത്തോടുകൂടിയാണ്, അഥവാ മിഷനോടുകൂടിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13 വായിക്കുമ്പോൾ പുതിയ നിയമ സഭയുടെ ആദ്യത്തെ മിഷൻ നാം കാണും, അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തെ നാം കാണും. ശൗൽ അല്ലെങ്കിൽ പൗലോസിനെയും ബർണബാസിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്യുകയും സഭ അവരുടെ മേൽ കൈവച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മിഷൻ ഫീൽഡിലേക്ക് അയക്കുകയും ചെയ്യുന്നത് നാം വായിക്കുന്നു. അവർ ജാതീയ പട്ടണങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്നു. സുവിശേഷത്താൽ ആ ദേശങ്ങളെ പൂരിതമാക്കി സഭകൾ സ്ഥാപിച്ച് വലിയ ആത്മീക അന്ധകാരത്തിലും ആ ആത്മീക അജ്ഞതയിൽ വിരുന്നതായിരിക്കുന്ന ദേശങ്ങളെ സുവിശേഷവൽക്കരിച്ചു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. ഏഷ്യ മുഴുവനും സുവിശേഷത്തിന് കീഴടങ്ങുന്നു. ഇതാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. 19 ഇംഗ്ലണ്ടിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് മിഷനമാർ പുറപ്പെട്ടു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആഫ്രിക്കയിലേക്കും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും. അതുപോലെ അന്ന് വളരെ താഴ്ന്ന രീതിയിൽ ജീവിച്ചിരുന്ന 3rd രാഷ്ട്രങ്ങളായിരുന്ന ഈ പ്രത്യേക ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ദൗത്യത്തോടുകൂടി തൻ്റെ ജനത്തെ അയച്ചു എന്ന് നാം വായിക്കുന്നു. യേശു ഒരു മിഷണറി ആയിരുന്നു. ഗോഡ് ഹാസ് ഓൺലി വൺ സൺ ആൻഡ് ഹീ സെൻ്റ് ഹിം ആസ് എ മിഷണറി എന്ന് എവിടെയോ എഴുതിയത് വായിച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ഒരു ദൗത്യത്തോടുകൂടി ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പാപത്തിൽ വീണ്ടെടുക്കുന്ന മനുഷ്യനെ രക്ഷിച്ച് മടക്കി തന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് ഈ സമൂഹത്തിൽ നമുക്കൊരു ദൗത്യമുണ്ട്. കൊറോണ ആയാലും മറ്റ് ബാധകളായാലും ഇതൊന്നും ഇല്ലാതിരിക്കുന്ന, നന്നായി മുമ്പോട്ട് പോകുന്നൊരു ലോകമായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ നമുക്കൊരു ദൗത്യമുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഇത്തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. യോനായുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നിനവ എന്ന് പറയുന്ന അസീറിയയുടെ ക്യാപിറ്റൽ സിറ്റി, ലോകത്തിലെ ഏറ്റവും കിരാതന്മാരായിരിക്കുന്ന രാജാക്കന്മാർ, ഇസ്രായേലിനെ പലപ്പോഴും ആക്രമിച്ചതായിരിക്കുന്ന അശൂർ അല്ലെങ്കിൽ അസീറിയ, അവിടെ ചെന്ന് ആ ജനത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രസംഗിക്കുക എന്നുള്ളതാണ് ദൈവം യോനയോട് കൊടുത്ത ദൗത്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തിരസ്കരിച്ചു. നമുക്കറിയാം യോനായെ താൻ യാത്ര ചെയ്ത കപ്പലിൽ നിന്ന് വലിയ കൊടുങ്കാറ്റും പ്രതികൂലവും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ കപ്പലിലെ യാത്രക്കാർ ചീട്ടിട്ടു, യോനായുടെ പേരിൽ നറുക്ക് വീണു. യോനായാണ് ഈ പ്രശ്നത്തിന് കാരണക്കാരെന്ന് അവർ കണ്ടെത്തി. ഒടുവിൽ യോനായെ വലിച്ച് കടലിലേക്ക് എറിഞ്ഞു. യോനായുടെ താല്പര്യം അതുതന്നെയായിരുന്നു. കടലാല തന്നെ വിഴുങ്ങി. ദൈവം തന്നെ ഒടുവിൽ നിലവ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തിക്കുകയാണ്. 2 യോനായുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയും നമ്മൾ കാണുന്നുണ്ട്. പാതാളത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോന അയ്യം വിളിച്ചു. ഒരു വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് യോന പോയിരിക്കുകയാണ്. യോന അനുഭവിച്ച കഷ്ടത്തിൻ്റെ കാരണം അവൻ്റെ അനുസരണക്കേടും അവൻ്റെ പിന്മാറ്റവുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേടിൽ കൂടെ പ്രശ്നങ്ങൾ വരും.
ദൈവത്തിൻ്റെ ആലോചനയെ തിരസ്കരിച്ചാൽ, ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിമുഖത കാണിച്ചാൽ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രശ്നങ്ങളും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ ജനത്തെ കടാക്ഷിക്കണമേ. ഇങ്ങനെയുള്ള അനേക പ്രാർത്ഥനകൾ നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനം ആവശ്യമുണ്ടോ എന്ന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് സമ്മക്കേടുള്ളത്? യോന വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റു പാപങ്ങളൊന്നും ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവം ഇപ്പോൾ കൊടുത്ത ദൗത്യം ഒരു ഡിഫിക്കൽട്ട് മിഷനായിരുന്നു. ഇസ്രായേലിൽ ദൂത് പറയാനായിരുന്നെങ്കിൽ പ്രവാചകനായിരിക്കുന്ന യോന നിശ്ചയമായിട്ട് അത് ചെയ്തേനെ. എന്നാൽ ദൈവം ഇപ്പോൾ പറയുന്നു, ശത്രു രാജ്യത്ത് എന്തും സംഭവിക്കാൻ ജീവൻ തന്നെ പണയം വെക്കേണ്ട വന്നേക്കാം എന്നൊരു ചിന്ത തന്നെ അന്തരാത്മാവിൽ വരികയാണ്. ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. ദൈവം ആ ദൗത്യം നിർവഹിക്കത്തക്ക നിലയിലുള്ള കൃപയും ശക്തിയും സാഹചര്യവും നിനക്ക് നൽകുവാൻ മതിയായവനാണ്. ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവ് ചോദിക്കുന്നു, ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കിയതിനുള്ള ദൗത്യം നിർവഹിക്കുന്നുണ്ടോ? നിന്റെ അയൽപക്കത്തുള്ളവരോട് യേശുവിനെ പറ്റി പറയുന്നുണ്ടോ? അവസരം ലഭിക്കുമ്പോൾ യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? പ്രാർത്ഥിപ്പാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യാറുണ്ടോ? രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ജനതതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ പൊസിഷനിലായിരിക്കാം. മൊർദെഖായി എസ്തറിനോട് പറഞ്ഞതും എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അത് തന്നെയാണല്ലോ. നീ ഇപ്പോൾ രാജസ്ഥാനത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ രാജ്ഞി സ്ഥാനം അലങ്കരിക്കുകയാണ്. നീ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സുരക്ഷിതയാണ്. പക്ഷേ നീ ഇപ്പോൾ ദൈവജനത്തിന് വേണ്ടി നിൽക്കുന്നില്ലായെങ്കിൽ യഹൂദന് മറ്റൊരു സ്ഥലത്ത് രക്ഷ വരും, പക്ഷേ നീയും നിന്റെ പിതൃഭവനും മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, നിന്നെ ആക്കി വെച്ചതിന്റെ പിന്നിൽ നിനക്കിന്ന് തന്ന കൊട്ടാരം, നിനക്കിന്ന് തന്നതായ പൊസിഷൻ, സ്വാധീനം, നിനക്ക് തന്ന നല്ല കംഫർട്ടബിൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനെല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമാണ്. വചനം കേൾക്കുന്ന ദൈവം ഇതിലെ ദൈവം നമുക്ക് തന്ന എല്ലാ സാഹചര്യങ്ങൾക്കും പിന്നിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന് അതിന് പിന്നിൽ ഒരു മിഷൻ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ മിഷൻ. രണ്ടാമത്തെ മിഷൻ മറ്റുള്ളവരെ അവരുടെ കഷ്ടങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് ദൈവം തന്ന റിസോഴ്സുകളും സാഹചര്യങ്ങളും കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ അത്രത്തോളം സഹായിക്കാനും പ്രാർത്ഥിപ്പാനും ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം യോനയോട് പറയുന്നത് മഹാനഗരമായിരിക്കുന്ന നിലവിലേക്ക് നീ ചെല്ലുക. എന്ത് ദൂത അവിടെ പറയേണ്ടതെന്നറിയാമോ? ഒന്നാമത് യോന വിമുഖത കാണിച്ചെങ്കിലും പാതാളത്തിന്റെ വയറ്റിൽ കിടന്ന് കടലാനയുടെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചപ്പോൾ താൻ മാനസാന്തരപ്പെട്ടു. രക്ഷ യഹോവയുടെ മക്കൾ നിന്ന് വരുന്നു എന്നൊരു തിരിച്ചറിവുണ്ടായി. താനത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൺഫസ് ചെയ്തു. അങ്ങനെ യോന ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കടലാന തന്നെ കൊണ്ട് തുപ്പിയത്, തന്നെ എവിടെ ഏത് രാജ്യത്തേക്ക് ദൈവം നിയോഗിച്ചോ, ഏത് ജനതതിക്കായി തന്നെ വേർതിരിച്ചോ, ആ സ്ഥലത്താണ്. അവിടെ നിന്നുകൊണ്ട് യോന പ്രവചിക്കുകയാണ്. 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തു. നിനവേ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് സിറ്റി ആയിരുന്നു, വലിയ നഗരമായിരുന്നു. ഇന്നത്തെ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലെ ലണ്ടനിലോ മറ്റുള്ള പ്രധാനപ്പെട്ട ലോക നഗരങ്ങളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് പോലെ യോന ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് നിനവേ നഗരം ഉന്മൂലമാകാൻ പോവുകയാണ്, അശൂരില്ലാതെയാകാൻ പോവുകയാണ്. എത്ര കഠിനമായ ഒരു ദൂതാണ് പറയുന്നത്! താൻ ഇസ്രായേലിൽ നിന്ന് വരുന്നത് തന്നെ ഒരു രാജ്യദ്രോഹിയായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ അവിടെയുള്ള ജാതികൾ അനുദമിച്ചു. നാം പഴയനിയമ പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രവാചകന്മാർ പലപ്പോഴും ഇസ്രായേൽ മടങ്ങി വരുവാനും പാപവഴികൾ വിടുവാനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വിശുദ്ധ ജീവൻ നയിക്കുവാനും അനുസരണമുള്ളവരായിരിക്കാനും കൂടെ കൂടെ ദൈവത്തിന്റെ ദാസന്മാർ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോബൽ പ്രവാചകന്റെ പുസ്തകം നാം വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും കരച്ചിലോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന കോവിഡറിലപ്പാട്. രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് മൂവിങ് ഫ്രം ബാഡ് ടു വേഴ്സ്. അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് വിത്ത് കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകുന്നു. മുന്തിരിവള്ളി, അത്തി ഇതൊന്നും അനുഭവം തരുന്നില്ല. വയലുകൾ ശൂന്യമായിരിക്കുന്നു. പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. ആലയത്തിനകത്തളങ്ങളിൽ പാനീയയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ നിന്നുപോയിരിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ആലയങ്ങൾ അടച്ചു പൂട്ടിയിരിക്കുന്നു. യാഗങ്ങൾ നടക്കുന്നില്ല, ആരാധനകൾ നടക്കുന്നില്ല. എല്ലാ ഇടങ്ങളിലും ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് യോബൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്ഥിതി മാറുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്
എൻ്റെ ജനം അനുദപിക്കട്ടെ, എൻ്റെ ജനം മടങ്ങി വരട്ടെ, എൻ്റെ ജനം ഉപവസിക്കട്ടെ, എൻ്റെ ജനം ക്രമീകരിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരുടെ ഇക്കോണമി അനുഗ്രഹിച്ചു, അവരുടെ സ്ഥിതികളെ മാറ്റിയപ്പോൾ അവർ ദൈവത്തിൽ നകന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കേരളത്തിൻ്റെ സ്ഥിതി 30-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളമല്ല ഇന്ന്. മനോഹരമായ വീടുകൾ, മനോഹരമായ സാഹചര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ ഉള്ളതായ സാഹചര്യങ്ങളോട് കിടപിടിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇന്ന് നമുക്കുണ്ട്. കേരളത്തിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയില്ല എന്ന് ഇന്ത്യയുടെ മറ്റ് പട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലോ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും. വിദേശ രാജ്യങ്ങളിൽ ജോലി തന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പരദേശികളായി പാർക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് തുല്യമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. എല്ലാ മാസവും നല്ല നല്ല ഭൗതിക നന്മകൾ നാട്ടിലേക്ക് അയക്കുന്നു. അവർ നിമിത്തം വിദേശ രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന എക്സ്പാട്രിയേറ്റ്സ് നിമിത്തം കേരളത്തിലുള്ളതായിരിക്കുന്ന, ഇന്ത്യയിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇങ്ങനെ ദൈവം നമ്മെ നന്നായി അനുഗ്രഹിച്ചു, നമ്മുടെ സ്ഥിതി മാറ്റി. പ്രശ്നങ്ങൾ വരുമ്പോഴാണോ നാം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത്? പ്രവാചകനായ യോന പോലും അങ്ങനെ ജീവിതം ക്ഷയിക്കണപ്പാകുന്ന ഒരു സാഹചര്യം വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുമായിരുന്നില്ല, ദൈവത്തോട് നിലവിളിക്കത്തില്ലായിരുന്നു. വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമീകരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ആ ക്രമീകരണങ്ങൾ വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ സുഖഭോഗികളായിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ടാണ്. പുതിയ നിയമ സഭയെക്കുറിച്ച് കർത്താവാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോന അവിടെ നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു നല്ല പ്രതികരണം ഉണ്ടാക്കി. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മടിച്ചിരിക്കുന്നു സുവിശേഷം പറയാൻ. നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതികരണം, നല്ല ഒരു റെസ്പോൺസ് നിങ്ങളുടെ സ്നേഹിതരിൽ നിന്നോ, നിങ്ങളുടെ അയൽവക്കംകാരിൽ നിന്നോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ സുവിശേഷം പറയാൻ ഒരുപക്ഷെ ദൈവം കാത്തിരിക്കുക. ആ വചനം കേൾക്കുമ്പോൾ ഒരുമാന്തരപ്പെടും, അവർ മാനസാന്തരപ്പെടും, അവർ പാപ വഴികൾ വിടും. നാം ലൂക്കോസ് സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. എത്ര പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്, ഈ അഴിമതിക്കാരൻ രൂപാന്തരപ്പെടുമെന്ന് ആ പട്ടണത്തിലെ ആരും ചിന്തിച്ചതല്ല. പക്ഷെ യേശു വന്നപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. യേശു ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പാർക്കേണ്ടതാകുന്നു. അവൻ ഒരു നല്ല ദൂത് കേൾക്കുന്നതിന് മുമ്പേ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ പറഞ്ഞു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാൻ പോവുകയാണ്. യേശു ഗദരേന ദേശത്ത് ചെന്നു. എത്രയോ വർഷങ്ങളായി ഒരു വിടുതലിനായി അവൻ്റെ അന്തരാത്മാവിൽ ദാഹിച്ചുകൊണ്ടിരുന്ന, ഭൂതബാധിതനായ, സമൂഹത്തിന് തലവേദനയായ, ഭ്രാന്തനായിരിക്കുന്ന മനുഷ്യൻ അന്ന് സൗഖ്യമായി. ദൈവത്തിൻ്റെ വൈതലി നീ പ്രാർത്ഥിച്ചാൽ ചില വിടുതൽ പ്രാപിക്കും. നീ ചില ഭവനങ്ങളിൽ ചെന്നാൽ അവർ മാനസാന്തരപ്പെട്ടു, അവരുടെ ജീവിതത്തിൻ്റെ ആകത്തുക മാറി മറിയുവാനിടയായി. പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ദൗത്യം നീ നിർവഹിക്കുക. യോനായുടെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യോന ചെന്ന് പ്രസംഗിച്ചതും നിനവേക്കാർ ഒന്നടങ്കം ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. ഹല്ലേലൂയ! ഒരു നാഷണൽ റിവൈവലിലേക്ക് നയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മേലൊരു വിളി എന്താണെന്ന് നാം തിരിച്ചറിയുന്നില്ല. നമ്മുടെ ടാസ്കിൻ്റെ, മിഷന്റെ ഡിഫിക്കൽട്ടിയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഒരു നാഷണൽ റിവൈവൽ, ഒരു റീജിയണൽ റിവൈവൽ, ടെറിറ്റോറിയൽ റിവൈവൽ, ഇതൊക്കെ നിന്നിലൂടെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിന്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്, നിന്റെ അകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നീ. നീ ചെല്ലുന്ന ഇടത്ത് ദൈവത്തിൻ്റെ മഹത്വം വിളിപ്പെടും. പൗലോസും ഭർണബാസും ഒക്കെ സാധാരണ മനുഷ്യരായിരുന്നു. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യൻ, ഗലീല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുക്കുവൻ. പക്ഷേ പത്രോസ് യേശു പറഞ്ഞതുപോലെ കൊർന്നലിയോസ് എന്ന് പറയുന്ന ആ വലിയ ലെഫ്റ്റനന്റ് കമാൻഡറുടെ വീട്ടിൽ ചെന്ന് താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അസാധാരണമായ നിലയിൽ മൂവി. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മ വന്നു, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. കൂട്ട സ്നാന വചന പിന്നിൽ നടക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രൊഫൈലിനും നിന്റെ വ്യക്തിത്വത്തിനും നിന്റെ കാലിബറിനും നിന്റെ കഴിവുകൾക്കെല്ലാം അപ്പുറത്ത് നിന്നെ ഉപയോഗിക്കാൻ കഥവാഗ്രഹിക്കും. പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിനക്കൊരു മിഷൻ ദൈവം തരികയാണ്. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പോകുന്നതിന് മുമ്പ്
പത്രോസ് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. തോൽക്കൊല്ലനായ ശിമോന്റെ വീടെന്ന് പറഞ്ഞാൽ വലിയ ശിമോൻ വലിയ ഹൈ പ്രൊഫൈലുള്ള ആളല്ല. തോലിന്റെ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നു, തോല് കൊണ്ടുള്ള പലതും ഉണ്ടാക്കുന്നു. അത് ടാൻ ചെയ്യാൻ വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയ ആ സ്ഥലത്ത് ഒരുപാട് മണവും ഒക്കെയുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. പക്ഷെ പത്രോസ് ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് കയറി വന്നൊരു മനുഷ്യനാണ്. ആ പ്രത്യേക ഗ്രാമാന്തരീക്ഷത്തിൽ അവിടെ ഇരുന്ന് പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് പെട്ടെന്ന് തനിക്കൊരു ആത്മവിവശതയുണ്ട്. ഒരിക്കലും താൻ കാണാത്തൊരു വിഷൻ താൻ കാണുക, ഇതുവരെ ഉണ്ടാകാത്തൊരു ദൈവിക ഇടപെടലുണ്ടാകുക, വ്യക്തമായ ദൈവ ശബ്ദം കേൾക്കുക. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത് എന്ന് ദൈവം പറഞ്ഞു. അതിനുശേഷം നിന്നെ ക്ഷണിപ്പാൻ ചിലർ വരും, അവരുടെ കൂടെ നീ പോകണം എന്ന് ദൂത് പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, പത്രോസിന്റെ സ്ഥാനത്ത് ഇന്ന് പലരും ആണെന്നുണ്ടെങ്കിൽ ലഫ്റ്റനന്റ് കേണലിന്റെ വീട്ടിൽ ചെന്ന് വചനം പറയാനോ ആ മനുഷ്യരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനൊരു അവസരം കിട്ടിയാൽ ഓ അതൊരു ഡിവൈൻ കണക്ഷനാണെന്ന് പറഞ്ഞ് പലരും ചാടി പുറപ്പെടാൻ സാധ്യതയുണ്ട്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം തോൽക്കൊല്ലനായ ശിമോനും ലഫ്റ്റനന്റ് കമാൻഡറായിരിക്കുന്ന കൊർനേലിയോസും ഒരുപോലെയാണ്. ഇന്ന് പകൽ കർത്താവ് ചോദിക്കുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അതുകൊണ്ടാണ് പത്രോസിനെ ദൈവം ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ ദൈവം അവിടെ സുവിശേഷം പറയാൻ നിയോഗിച്ചത്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലെ ആത്മാവാണ് വിലയേറിയത്. തോൽക്കൊല്ലനായ ശിമോനും കൊർനേലിയോസും പത്രോസിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. പ്രാർത്ഥിക്കുന്ന പത്രോസിനാണ് നിയോഗം ലഭിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ പത്രോസ് പ്രാർത്ഥനാ നിരതനായപ്പോൾ ഒരു മിഷനിലേക്ക് ദൈവം നയിച്ചു. യോനായ്ക്ക് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളതിനാൽ ആ രാജ്യത്തിന്റെ മാനസാന്തരവും റിവൈവലും മുമ്പിൽ കണ്ടതായിരിക്കുന്ന ദൈവം ആ മാനസാന്തരത്തിന് വേണ്ടി അവനെ അയക്കുകയാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലി നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില രാജ്യങ്ങളുടെ, ചില വ്യക്തികളുടെ, ചില കുടുംബങ്ങളുടെ, ചില പട്ടണങ്ങളുടെ റിവൈവൽ മുമ്പിലുണ്ട്. നിന്നെ അതിനായി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ നിരതനായി ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് ഒരു ദൗത്യവുമായി നിന്റെ മേൽ വരാൻ പോവുകയാണ്. അസാധാരണമായ ഒരു അഭിഷേകം നീ അനുഭവിക്കാൻ പോവുകയാണ്. അസാധാരണ ദൈവിക നിയോഗങ്ങൾ നിന്റെ മേൽ വരാൻ പോവുകയാണ്. ഇതുവരെ ഉപയോഗിക്കപ്പെടാത്ത നിലകളിൽ ദൈവം തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അസാധാരണ വെളിപ്പാടുകൾ, കൃപാവര പ്രകാശനങ്ങൾ, അഭിഷേകത്തിന്റെ കവിഞ്ഞൊടുക്ക്, രോഗശാന്തി വരങ്ങൾ, ദൈവ പ്രവർത്തികളൊക്കെ നിന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നെ ഏൽപ്പിച്ച മിഷനുകളിൽ അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പത്രോസിനെ പോലെ പ്രാർത്ഥിക്കാൻ ഇരുന്നോ? അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ വായിക്കുന്ന അന്ത്യോക്കിയയിലെ സഭയെ പോലെ ഉപവസിക്കാനും പ്രാർത്ഥിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും ദൈവം നിന്നോട് പറഞ്ഞപ്പോൾ സമയം അതിനു വേണ്ടി വേർതിരിച്ചോ? പ്രവാചകന്മാരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും വിളിച്ചോ? ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ അവർ ഇരുന്നപ്പോഴാണ് ദൈവിക നിയോഗമുണ്ടായത്. ദൈവം പറഞ്ഞത് നീ കേൾക്കുകയും ദൈവം പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് വാഗ്ദത്തം ചെയ്ത പദ്ധതി ഇട്ടിരിക്കുന്ന അടുത്ത ലെവലുകളിലേക്ക് ദൈവം നിന്നെ ഉപയോഗിക്കാനും നിയോഗിക്കാനും ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു ആത്മപരിശോധന നടത്താം. കർത്താവ് എന്നെ നീ വിളിച്ച് വിളിക്ക് യോഗ്യമാമെന്ന് ഞാൻ നടക്കുന്നുണ്ടോ? ഫിലിപ്പിയരായത്തിൽ പൗലോസ് സദാ പറയുന്നത് വിളിച്ച് വിളിക്ക് യോഗ്യമാമെന്ന് നടക്കണം. നമ്മെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു. ആ മിഷൻ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഞാനത് ക്യാരി ഔട്ട് ചെയ്യും. ഹല്ലേലൂയ, എന്നെ ഉപയോഗിക്കണമേ അടി നീതാ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. യോന പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു റിവൈവൽ, വലിയൊരു ദൈവപ്രവൃത്തി, രാജാവ് പോലും അത് കേട്ടിട്ട് രട്ടെടുത്തു എന്ന് വായിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രതീക്ഷിക്കുന്ന അപ്പുറമായി പട്ടണങ്ങളുടെ വിടുതൽ, രാജാക്കന്മാരുടെ വിടുതൽ, ഭരണാധിപന്മാരുടെ വിടുതൽ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. നിന്നെ കാണിക്കാൻ പോവുകയാണ്, നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. കിങ്സിനെയും കിങ് പിൻസിനെയും തുടരാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു ദൗത്യം, വിജയകരമായ ദൗത്യം നിർവഹിപ്പാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലസതയിൽ നിന്നും, ആലസ്യങ്ങളിൽ നിന്നും, വിമുഖതയിൽ നിന്നും കുടഞ്ഞെഴുന്നേൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട നിന്റെ ജനത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സ്വസ്ഥതയില്ലാത്ത ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നല്ലോ. മനസ്സിൽ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ.
രോഗികളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, കൂട്ടമായി ജനം സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജനത്തിന്മേൽ കവിഞ്ഞൊഴുകട്ടെ. നിന്റെ ജനം ഒരു അനുഗ്രഹ വിഷയമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് യുവജനങ്ങളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.